നമസ്കാരം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സർക്കാരുകളെ അപേക്ഷിച്ച് നിലവിലെ മോദി സർക്കാർ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ വിറ്റുതുലക്കുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാനാകുക എന്തൊക്കെ പറഞ്ഞാലും മോദി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡിലെ ഒരു ചുവന്ന വര തന്നെയായിരിക്കില്ലേ അത് കേരളത്തിലെ ഒരു സംഘപരിവാർ അനുഭാവി പോലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെ ഇത്തരത്തിലാണ് നോക്കി കാണുന്നതെങ്കിൽ എന്തായിരിക്കും മറ്റു പ്രത്യയശാസ്ത്രങ്ങളെ വിശ്വസിക്കുന്നവരുടെ മനോഭാവം എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരുകളുടെ കീഴിൽ തന്നെ നിലനിൽക്കണമെന്ന വാദം കേരളത്തിൽ പ്രബലമാവുന്നത് ഉത്തരം ലളിതമാണ് പതിറ്റാണ്ടുകളായി കേരളത്തെ ഗ്രസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നീരാളിപിടുത്തമാണ് മറ്റു പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരെ പോലും ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് സർവസ്വത്തും വ്യവസായവുമൊക്കെ ഭരിക്കുന്ന സർക്കാർ സംവിധാനത്തിന് കീഴിൽ മാത്രമായിരിക്കണമെന്നും സ്വകാര്യ വ്യക്തികൾക്ക് അതിനുള്ള അവസരം ലഭ്യമാക്കരുതെന്നുമുള്ള കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ചിന്താധാര കാലഘട്ടപ്പെട്ടതാണെന്ന് ലോകം വിധി എഴുതിയിട്ടും കേരളം അതിനോട് വിധേയപ്പെടുന്നുവെന്നത് തികച്ചും വിരോധാഭാസമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച പോലും ഈ ചിന്താധാരയെ ഉൾക്കൊള്ളാനാവാതെ പോയതിന്റെ ഭാഗമാണെന്നത് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും കമ്മ്യൂണിസത്തിന്റെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ചൈനയിൽ പോലും 1995-2001 കാലഘട്ടത്തിൽ 118,000 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് 47,000 ആയി കുറച്ചുകൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട് ചൈനയിൽ പോലും അതിന്റെ ബലമാണ് ജാക്മാ എന്ന ചൈനീസ് വ്യാപാര ഭീമന്റെ ആലിബാബ എന്ന സ്വകാര്യ കമ്പനിയും അതിന്റെ വളർച്ചയും മാത്രമല്ല 2002 വൈദ്യുത വിതരണ മേഖലയിൽ പോലും ചൈന സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചു തുടങ്ങിയിരുന്നു അവിടം കൊണ്ടും തീരുന്നില്ല ഇന്നും കമ്മ്യൂണിസം നിലനിൽക്കുന്ന ക്യൂബ പോലും സ്വകാര്യ നിക്ഷേപവും സ്വകാര്യവൽക്കരണവും നടത്താൻ ഒരുങ്ങുന്നു വന്ന വാർത്തകൾ BBC ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പുറത്തുവിട്ടത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ പോലും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സാമ്പത്തിക സിദ്ധാന്തങ്ങളും തൂക്കിപ്പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ചരട് വലിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതിന്റെ ബാക്കി പത്രമാണ് നാം ഇന്ന് കാണുന്നത് എന്നാൽ അവരുടെ കുപ്രചരണത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോലും വീണു പോകുന്നുവെന്നതാണ് ശ്രദ്ധേയം ഇന്ന് ഭാരതം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെയും സോഷ്യലിസ്റ്റ് ചിന്താശരണിയെയും താലോലിക്കുന്ന നെഹ്റുവിയൻ കുടുംബ സർക്കാരല്ല മറിച്ച് ആത്മനിർഭര ഭാരതം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ജനകീയ സർക്കാരാണ് അത്തരത്തിലുള്ള ഒരു ജനകീയ സർക്കാരിന്റെ പണി കച്ചവടം ചെയ്യലോ വിമാന സർവീസ് നടത്തലോ അല്ല Government has nothing to do with business. It has to function as a facilitator and a regulator. അതാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന സർക്കാരിന്റെ നയം അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ പൗരന്മാരെ ഉപയോഗിച്ച് അവരുടെ മാനവശേഷിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക അത്തരം സംരംഭങ്ങളെ നിയന്ത്രിക്കുക എന്നിവയാണ് സർക്കാരിന്റെ ജോലി അല്ലാതെ എല്ലാ സംരംഭങ്ങളും സർക്കാരിന് കീഴിലാക്കി പൗരന്മാർക്ക് അവസരം നിഷേധിക്കുന്ന മറ്റു സാധ്യതകൾക്ക് അവസരം നൽകാതെ സർക്കാർ സംവിധാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ഭാരതത്തിൻ്റേത് സർക്കാർ നേരിട്ട് വിമാന കമ്പനി നടത്തേണ്ട കാര്യമില്ല അതിനുള്ള അവസരമൊഴുക്കി അതിൻ്റെ പ്രവർത്തനത്തെ നിയമപരമായി നിയന്ത്രിച്ചാൽ മതിയാവും ഈ സാമ്പത്തിക നയം പിന്തുടരുന്നത് കൊണ്ട് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്ട്രാറ്റജിക് ആൻഡ് നോൺ സ്ട്രാറ്റജിക് എന്നീ രണ്ട് വിഭാഗങ്ങളായി തിരിച്ച ശേഷം സ്ട്രാറ്റജിക് മേഖലയെ മാത്രം സർക്കാരിന് കീഴിൽ നിലനിർത്തി ബാക്കി നോൺ സ്ട്രാറ്റജിക് മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ ഭാരതം തീരുമാനിച്ചിരിക്കുന്നത് ഈ നീക്കത്തിലൂടെ 1.75 ലക്ഷം കോടി രൂപയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പതിറ്റാണ്ടുകളായി ഉപയോഗമില്ലാതെ കിടക്കുന്ന ഏതാണ്ട് 5 ലക്ഷം ഹെക്ടർ ഭൂമിയും ഉപയോഗയോഗ്യമാക്കി മാറ്റാനാകും ഈ നീക്കത്തിലൂടെ ദൂരവ്യാപകമായി ഭാരതത്തിലെ സംരംഭങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണഫലങ്ങൾ വ്യാപാര വ്യവസായ മേഖല മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപനം നടന്ന് മണിക്കൂറുകൾക്കകം സെൻസസ് ചരിത്രത്തിലാദ്യമായി 5% ലേറെ മുന്നേറിയത് ആയതിനാൽ സംരംഭങ്ങളെല്ലാം സർക്കാരിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുടെ ബ്രെയിൻ വാഷിംഗിൽ നിന്നും മോചിതനായി സ്വതന്ത്രമായി ഒന്ന് ചിന്തിച്ച് നോക്കണം കച്ചവടം ചെയ്യുകയും ബസ് സർവീസ് ചെയ്ത് നടത്തുകയുമൊക്കെയാണോ സർക്കാരിൻ്റെ ജോലി അതോ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയോ ഇനിയും സംശയമുള്ളവർക്കായി ഒരു ചെറു ചോദ്യം 5 ബസ്സുള്ള പ്രൈവറ്റ് കമ്പനിക്ക് പോലും ലാഭത്തിനോളാൻ കഴിയുമ്പോൾ KSRTC കോടികളുടെ നഷ്ടം സർക്കാരിനും ഖജനാവിനും ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായി എന്തുകൊണ്ട് മാറുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ നികുതിപ്പണം ദൂർത്തടിക്കുന്ന വെള്ളാനകളായി നിലനിൽക്കുന്നത്
ആർക്ക് വേണ്ടിയാണ്? കൃത്യമായ സർക്കാർ നിയന്ത്രണത്തിൽ ഇവയൊക്കെ സ്വകാര്യവൽക്കരിച്ച ലാഭത്തിൽ ഓടുന്ന രീതിയിലേക്ക് ഇവ മാറില്ലേ? ബസ് സർവീസ് ലാഭകരമായി നടത്തി കഴിവ് തെളിയിച്ച സ്വകാര്യ കമ്പനികൾ ഉള്ളപ്പോൾ പൊതുഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ബസ് സർവീസ് നടത്തിയേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടോ? ചിന്തിക്കുക. കാലഹരണപ്പെട്ട ചിന്തകൾ മാറ്റേണ്ടിയിരിക്കുന്നു, മാറേണ്ടിയിരിക്കുന്നു, മാറുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.